പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു സിമ്പിൾ വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഫൈവ് ഡാൽ ഗ്രേവി എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി നോക്കിയാലോ. നമ്മുടെ ഇന്നത്തെ റെസിപ്പിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ, അതായത് ഫൈവ് ഡാൽ ഗ്രേവി, അതിലുൾപ്പെട്ടിട്ടുള്ള എന്തൊക്കെ പരിപ്പ് വർഗ്ഗങ്ങളാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മൈസൂർ പരിപ്പ്, തുവരപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, ചെറുപയർ പരിപ്പ്, കടലപ്പരിപ്പ്, ഇത്രയും ചേർത്ത് ഒന്നിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡാല് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡാലിൽ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മളത് ഡാലിൽ ചേർക്കാറില്ല, കൂടുതലും നമ്മൾ മലയാളീസ്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഡാല് വെച്ചിട്ടാണ് കൂടുതലും നമ്മൾ ചെറുപയറിൻ്റെ പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഡാല് തയ്യാറാക്കുന്നത്. ഇത് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ, കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ സ്പെഷ്യൽ ഡാല്, ഫൈവ് ഡാൽ ഗ്രേവി. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി കാണാം. അതിനായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള 5 തരം പരിപ്പ് വർഗ്ഗങ്ങളാണ് ഇത്. അത് ഓരോന്നായി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒരേ അളവിലാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ചെറുപയർ പരിപ്പ് 2 ടേബിൾ സ്പൂൺ, മൈസൂർ പരിപ്പ് 2 ടേബിൾ സ്പൂൺ, ഉഴുന്ന് പരിപ്പ് 2 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ, പിന്നീട് തുവരപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ. നമ്മൾ പരിപ്പ് വർഗ്ഗങ്ങൾ എന്ത് തന്നെ തയ്യാറാക്കുമ്പോഴും ഏകദേശം ഒരു 2-3 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. പരിപ്പ് വർഗ്ഗമെല്ലാം നന്നായിട്ട് കഴുകി 3 മണിക്കൂറിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ജീരകമാണ് ചേർക്കുന്നത്, ചെറിയ ജീരകം. ജീരകം 1 ടേബിൾ സ്പൂൺ, കടുക് പൊട്ടിക്കുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ജീരകം ഇടുന്നത്. ഡാലിൽ ജീരകം ഇടുന്ന ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ടേസ്റ്റ് കൂട്ടുന്നതും. ജീരകം നെയ്യിൽ നന്നായിട്ട് മൂത്ത് വന്ന ശേഷം മാത്രം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇവിടെ ഞാൻ 2 സവോളയാണ് എടുത്തിട്ടുള്ളത്, 2 സവോള നന്നായിട്ട് ജീരകം മൂത്ത ശേഷം മാത്രം ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. സവോളയുടെ ഒപ്പം തന്നെ 2 പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും നന്നായിട്ടൊന്ന് വഴറ്റുക. സാധാരണ നമ്മൾ ഡാലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് മിക്കവരും കുക്കറിലൊക്കെയും തയ്യാറാക്കുക, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനും തയ്യാറാക്കാറുണ്ട് കേട്ടോ കുക്കറിൽ. അപ്പോൾ അതാണ് ഇത്രയും കൂടെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ടും, എളുപ്പപ്പണിയാണല്ലോ എല്ലാവരും നോക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഫൈവ് ഡാൽ ഗ്രേവി എനിക്ക് തോന്നുന്നു കുക്കറിൽ വെക്കുന്നതായിരിക്കും ഇത്രയും കൂടെ ഈസി. കാരണം 5 തരം ഡാലാണ്, പലതിനും പല വേവല്ലേ. അപ്പം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിൽ തയ്യാറാക്കുന്നതായിരിക്കും എളുപ്പം. ഞാനിത് ഇങ്ങനെ പാനിലാണ് ചെയ്തത്. ഇപ്പം നമ്മുടെ സവോളയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ ആ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഡാല് കൂടി ഇതിലേക്ക്, ഈ നെയ്യിൽ നമ്മൾ ആകെ ആ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, അതിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം, ഒരു 2-3 മിനിറ്റ് ഒന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം മാത്രം പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് ചേർത്ത ശേഷം അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ പൊടി ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്ത പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മളുടെ ഡാൽ ഇത്രയും വേകാനായിട്ടുള്ള വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഏകദേശം 1/2 ലിറ്ററോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പരിപ്പ് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കുക.
ഏകദേശം മുക്കാൽ ഭാഗം വെന്ത് വരുന്ന ഡാലിലേക്ക് നമ്മൾ ഒരു മൂന്ന് പീസ് വെളുത്തുള്ളി, മൂന്നോ നാലോ ചേർക്കാം, വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ബാക്കി ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കുക. ഡാൽ ഏകദേശം വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ സാധാരണ ഈ ഡാൽ എല്ലാ ദിവസത്തെയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ലോ ഫാറ്റ് പ്രോട്ടീൻസ് ഉള്ളതാണ്, പിന്നീട് ഫൈബർ റിച്ച് ആണ്, അതുപോലെ തന്നെ ഷുഗർ ലെവലിനെ, നമ്മുടെ ബോഡിയിൽ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഡാൽ. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. വെന്ത് വന്ന ഡാലിലേക്ക് നമ്മൾ അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, നമ്മൾ ഈ തൈരിങ്ങനെ ചേർത്ത് കൊടുത്താൽ വളരെ ഒരു ടേസ്റ്റാണ്. ഇങ്ങനെ സാധാരണ നമ്മൾ ചേർക്കാറില്ല ഡാലിലേക്ക്, പക്ഷേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ, വളരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നീട് നമ്മൾ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് ഒന്ന് ജീരകം പൊട്ടിച്ച് വറ്റൽമുളകും ഇട്ടൊന്ന് കടുക് പൊട്ടിക്കുന്ന ആ ഒരു ഇത് ചെയ്താൽ നല്ലതാണ്. ഞാനിതിവിടെ ചെയ്തിട്ടില്ല, അതും നെയ്യിൽ തന്നെ ചെയ്യുക. ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാഞ്ഞത്. ഓക്കെ, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള 5 ഡാൽ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക് യു, ബൈ.